ഹലോ മജ പോരെ. അപ്പൊ വീജ് ആണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിപ്പട്ടാളുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരേ ഉള്ളു കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ ഇടിച്ചക്ക മാങ്ങ. ഇടിച്ചക്ക അല്ലേടാ, ഇടിമാങ്ങ, ഇടിച്ചക്ക മാങ്ങ. ഓക്കെ, അപ്പം ഇടിച്ചക്ക മാങ്ങ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന മുഴുവൻ മാങ്ങകളാണ്. ഒന്ന് പണ്ടേക്കോട്ട് കാണിച്ചു കൊടുക്കൂ. ഇതെല്ലാം മാങ്ങകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിലുള്ള കണ്ണന്റെ വീട്ടിലാണ് ഉള്ളത്. ആരുടെ കണ്ണൻ. ഓക്കെ, അപ്പൊ കണ്ണന്റെ വീട്ടിൽ പോയി മാങ്ങ പറിക്കുന്നു. ഇവിടെ ആരുമില്ല, അടിച്ചു മാറ്റിയാണ് എടുക്കുന്നത്. കട്ട് തിന്നതിന്റെ സുഖം വേറെ ഏതാണ് അത് പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ മാങ്ങ പറിക്കുന്നു. അങ്ങനെ കുറച്ച് രസകരമായ വീഡിയോസ് ആയിരിക്കും ഇത്. സ്കൂളൊക്കെ ഓപ്പൺ ആകാൻ പോവല്ലേ, എന്തായാലും ഈ സാധനം എന്തായാലും സോറി സ്കൂളൊക്കെ അടയ്ക്കാൻ പോവല്ലേ, ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പം എന്തായാലും ഇത് ഇനി പരിപാടി ഇതൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങ് തുടക്കം ഇടാൻ പോവാ യൂട്യൂബിലേക്ക്. ഓക്കെ, അപ്പം വാ നമുക്ക് മാങ്ങ പറിക്കാം. അങ്ങനെ ഇവന്മാരെ ഞാൻ ഇനി കല്ല് പറപ്പിക്കാൻ വേണ്ടി വിടാൻ പോവുകയാണ്. പോയി കല്ല് പറക്കൂ. ഞാൻ ക്യാമറ പിടിക്കും. മാധവൻ 777 അതെന്താണ് 777 മാധവൻ ആണോ? എന്നാലും പിറകിക്കോ, കുഴപ്പമില്ല. വടിയാ, വടിയും കൊണ്ടൊക്കെയാണ് പിറക്കുക. ആണോ? വീണാ മതിയായിരുന്നു. വെയിറ്റ്, മാധവൻ യു സ്റ്റാർട്ട്. മാങ്ങറിയുള്ള പുറപ്പാടാണ് മാധവൻ. വെരി ഗുഡ്, ഒരെണ്ണം പോലും വീണില്ല മാധവൻ. ഈ വെറും വേസ്റ്റ്, അടാർ വേസ്റ്റ്. ഓക്കെ, അടുത്ത കണ്ണൻ. കണ്ണ കണ്ണ തകർക്ക്. എന്റെ മാധവൻ ഇത്രയും വലിയ കമ്പുണ്ടായിട്ട് എറിഞ്ഞെഴുത്. വേറെ ആരെങ്കിലേക്ക് എറിയടേ. നിങ്ങളുടെ ചില്ലൊക്കെ ഉണ്ട്, അത് സൂക്ഷിച്ചൊക്കെ എറിയണേ. അയ്യോ, ആ അടുത്ത മാധവൻ്റെ അടുത്ത സ്റ്റാൻസ്. മാധവൻ ഒരെണ്ണം വീഴ്ത്തിയിരിക്കുന്നു. ആ മാങ്ങ അരച്ച കണ്ണെടുത്ത് ഉരുട്ടി താഴെ ഇട്ടു. ഗായ്സ് ഒന്നും വീണോ? ചെറുതല്ലേ വീണ്? കണ്ണിമാങ്ങ ആണ് ഇവിടെ. ആ ഗായ്സ് അങ്ങനെ കമ്പൊടിഞ്ഞിരിക്കുകയാണ്. പെർക്ക് കണ്ണ സൂക്ഷിച്ചോണം, നീറും കൂട്. ഗൈസ് നിങ്ങളിത് കാണൂ. അങ്ങനെ ദേ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ, അതായത് ഞങ്ങളുടെ ഏരിയ ഇതാ. ഇവിടെ ആയിരുന്നു നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം. ഇപ്പൊ ഇവിടെ പിച്ചിങ് ഒക്കെ വന്നു. ഇനിയും വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, അറിയേ അല്ലേ. നമുക്ക് ഇവിടെ കുക്കിംഗ് ഒക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ദേ 4 മാങ്ങ പറിക്കുന്നു പറഞ്ഞാൽ നമ്മൾ 7 മാങ്ങ പറിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ നമ്മള് പണിയൊക്കെ തുടങ്ങാൻ പോവാണ്. മാങ്ങ ഞാൻ കട്ട് ചെയ്യാം. എന്ത് നോട്ടോടു, പല്ലൊക്കെ ഇടയ്ക്ക് കൂടി കിളിച്ചു വരുന്നുണ്ടല്ലോ. മോണ കയറിയതല്ല, ഐശ്വര്യന്നൊക്കെയാ പറയുന്നത്. കലാകാരന്മാരുടെ പല്ല് ഇങ്ങനെ വരുന്നത് പല പെൺപിള്ളേരെയും കണ്ടിട്ടില്ലേ. വായിക്കടയിൽ കൂടി പല്ല് വീണ്ടും കിളിച്ചിറങ്ങും. പല്ലിനിടയിൽ കൂടി ശ്രദ്ധിച്ചിട്ടില്ല നീ? പെൺപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആൺപിള്ളേർക്കും ചിലപ്പോൾ മാങ്ങയും കാണൂടാ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ നാട് കണ്ടല്ലോ, പച്ചപ്പും പരിഭവതും പ്രകൃതിരമ്യമായ വലയൊക്കെ ഉണ്ടല്ലേ, മീൻ പിടിക്കാനുള്ള വലയും പശുക്കളും കഴുതകളും പോത്തുകളും എല്ലാം ഉള്ള ക്യാമറയുടെ പറയുന്നില്ല. ക്യാമറയുടെ ലാസ്റ്റ് പറയാ. ക്യാമറയുടെ പറയുന്ന പറടേ 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 പോത്ത. ഓക്കെ, നമുക്ക് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടി ഉപ്പും
ഇനിയിവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്. മുകളോട് അതിന് മുമ്പേ നമ്മുടെ മാങ്ങ പിള്ളേരെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം കട്ട് ഈ സാധനം കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ മാങ്ങ പൊടിഞ്ഞു പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഐ മീൻ ചതയാൻ പ്രയാസമായിരിക്കും. നല്ല മൂർച്ചയുള്ള പിച്ചാത്തി കേട്ടോ, അതുകൊണ്ട് ബി കെയർഫുൾ. ഇങ്ങനെ വട്ട ഇതിന് ചുറ്റും ഇതിങ്ങനെ വരച്ച് വരഞ്ഞ് 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 വെക്കുക. എന്നിട്ട് ഇങ്ങനെ 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 ആ വട്ടം മാറിപ്പോയല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ച് അങ്ങനെ ഇത്ര എണ്ണം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, യെസ്. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ ദേ കറക്റ്റായിട്ട് ചഞ്ഞം പിന്നം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിരിക്കുന്നു. കണ്ണ, ഹവ് യു? വാവ്, എന്താണ് ഇത്? പുതിയ ഫാഷനാണോ? നോക്കട്ടെ, ഏതൊരുത്തന്റെ തിരിക്കൂ. ഇതെന്താന്നറിയോ? ഈ കാണുന്ന എന്താന്നറിയോ? അളിയന്മാര് ചൂണ്ടയിട്ടാണ് അപ്പം ഫ്രോഗ് വലിച്ചൊറ്റേറ്. ഫ്രോഗ് അല്ലായിരുന്നോ? ലൂർ. ഓക്കെ, ലൂർ വലിച്ചെറിഞ്ഞപ്പോ നേരെ കൊളുത്തിയിരുന്നത്. ലൂർ വരുന്നില്ല അല്ലേ? സാധനം വരുന്നില്ല, ചൂണ്ട നൂല് പോയി. ലൂർ കാണുന്നില്ല, എവിടാ വീണേന്ന് അറിയുന്നില്ല. ഇവ മണ്ടക്കേക്ക് നോക്കുകയായിരുന്നു. നോക്കിയപ്പോ ഒരുത്ത തലയും പൊത്തിക്കൊണ്ട് എതുവഴി ഓടിയത്, അവിടുന്ന് പോയോ? കരയത്തില്ല കേട്ടോ, നമ്മുടെ പിള്ളേര് പിന്നെ കരയത്തില്ല. മരി പിടിച്ചു നിൽക്കും. എന്നിട്ട് എന്നിട്ട് നോക്കുമ്പോ ഒരു തവള ഇവിടെ ഇങ്ങനെ കൊരുത്തിയിരിക്കുന്നു. ഇവിടെ മീനായിരുന്നോ? ഓക്കെ, എന്നാ പിന്നെ മീൻ ഇവിടെ കൊരുത്തിയിരിക്കുന്നു. ഇത് പൊത്തിക്കോട്ട് അളിയൻ പോയി. പിന്നെ എന്നിട്ട് ഇവൻ അതി വിദഗ്ധമായ ഒരു പണി ഒപ്പിച്ച് ആരും അറിയണ്ടെന്നുള്ള പ്ലാൻ വരുത്തി. പിന്നെ ആരാ? ഇവനായിരുന്നോ മാസ്റ്റർ ബ്രെയിൻ? എന്നിട്ട് ഇവന്റെ എന്നിട്ട് നടന്ന് 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 ആ കാട്ടി പോയി. നമ്മൾ ആദ്യം മാങ്ങ പറിച്ചല്ലേ, ആ കാട്ടി സാധനം പോയി. നിന്നോട് ആരാ അതിന്റെ പുറകെ പോയി നിക്കാൻ പറഞ്ഞേ? നീ തെറ്റ് ചെയ്ത് കട്ടപ്പ. എന്നിട്ട് നേരെ ഇവന്മാരവിടെ പോയിട്ട് ഇവൻ ഒരു കട്ടിംഗ് പ്ലെയറും എടുത്തോണ്ട് വന്ന് അത് ശ്രമം നടത്തി അത് കട്ട് ചെയ്ത്. അത് എടുക്കാനല്ലായിരുന്നു, അതിന് മൂന്ന് യൂണ്ട ഉള്ളായിരുന്നു. ഒരെണ്ണ കേറിയ, മറ്റേ അവന്റെ തല കേറായിരിക്കും. ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് എന്നിട്ട് ബാക്കി ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവിടം വെച്ച് കട്ട് ചെയ്തങ്ങ് കിട്ടും. ബാക്കി അകത്ത് ഇരുന്നോണ്ട് ആരും അറിയണ്ടെന്നുള്ള രീതിയിൽ അത് ചെറുതായിട്ടുണ്ടായിരുന്നു. പൊട്ടിക്ക് ഒരെണ്ണം കേറി, ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ, അതാ ഇവ മുറിച്ച് കളഞ്ഞു. മറ്റേ ഒരെണ്ണം കേറിയതോ? ഒരെണ്ണം എടുക്കാൻ പറ്റാത്തോണ്ട് ആശുപത്രി. ഓ, നീ രാത്രിയല്ലേ പോയി? വേദന എടുത്തപ്പോഴല്ലേ പോയത്? നിന്റെ അമ്മ അങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഏ, തമ്മി തല്ലിക്കാനോ? രസം. നീയൊക്കെ നോക്കി മാങ്ങയിലേക്ക് പോവാ. അപ്പം മാങ്ങ നമുക്ക് പൊട്ടിക്കാനുള്ളത്തും അടിക്കാൻ അവസരം തരാം, എല്ലാവർക്കും തരാം. അപ്പൊ നമുക്ക് ഈ മണ്ടൻ തുണിയാണ്, ഇവന്റെ പണ്ടത്തെ തുണിയാണ് ഇത് കിട്ടിയേക്കുന്നത്. വേണ്ട, ശരിയാത്തില്ല. ഓക്കെ, ഇവന്റെ ജീൻസ് അല്ലേ കറക്റ്റ്? ഓക്കെ, ഇതിനകത്തേക്ക് ഓഹോ ഇടുന്നുണ്ടോ? ആ ഓക്കെ, മാങ്ങ പെറുക്കി ആരാ ഇരുന്നത് വെച്ചിട്ട് ആ ഇട്ടോ. എല്ലാവർക്കും അവസരം, എല്ലാവർക്കും അവസരം. ഏ, ഒന്നും തൂക്കണ്ട, നീ അങ്ങോട്ട് ഇട്ടേ, നീ അങ്ങോട്ട് ഇട്ടേ, നീ അങ്ങോട്ട് ഇട്ടേ. അങ്ങനൊന്നും അല്ല. നീ അവിടെ ഇട്, നീ മാങ്ങിട്, ഇവിടെ വലിയൊരു പറയുന്നത് കേട്ടാ മതി. വാങ്ങിട് എല്ലാം ഇടാ അങ്ങോട്ട്, ഒന്ന് ഇടാവോ? ഏ, ഇനി ഇതെല്ലാം കൂടി അതിനകത്തോട്ട് അങ്ങോട്ട് വിതറിക്ക്. ഒന്നാമത് കാറ്റാണ്, നിന്റെ ഒക്കെ അണ്ണാക്കി കേറും. ഓക്കെ, ഇനി അതങ്ങോട്ട് പൊതിയ, നല്ല രീതിക്ക് പൊതിയ, തെറിച്ചു പോകരുത്.
ഓക്കെ പയ്യെ അടി തുടങ്ങുക, തുണി കീറും. ആ മണ്ടത്തരം കാണിക്കരുത്, പയ്യെ അടിച്ചു തുടങ്ങുക. അടിച്ചു ആ അടി അടി കുറച്ചുകൂടി സ്പീഡിൽ അടിക്കാം, കുഴപ്പമില്ല, കുറച്ചുകൂടി അടി അടിക്കാം. പൊടി പറക്കുന്നുണ്ടല്ലേ, അടിക്കേ. മാങ്ങ തെറിക്കരുത്, ആ മാങ്ങ പോന്നു, മാങ്ങ പോന്നു, മാങ്ങ പോന്നു. മര്യാദക്ക് പിടിക്കാൻ പറയുന്ന അതല്ലേ, നീ പൊട്ടനും മണ്ടനും വേറിനുമാണ്. കൈ വിട്ടിട്ട് പോരുത്, കൈ അടിക്കേ. ആ സൈഡ് വിടരുത് കേട്ടോ, അങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിക്ക. യെസ്, ബുദ്ധിമാൻ, അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ല. ആ അവിടെ ചേർത്ത് പിടിക്ക്, അടിക്ക്. ഓക്കെ ഫൈൻ, ഓരോ അടിയിലാണ് അതിന്റെ പവർ അറിയുന്നത്, ആ മാങ്ങ ടേസ്റ്റ് വരുന്നത്. കണ്ണാ അത് മനസ്സിലായിക്കോ കേട്ടോ. മുളക് മണക്കുന്നു കേട്ടോ കണ്ണാ. ആ പവറാക്ക്, പവറാക്ക്. ആ ലവൻ തുമ്മ തുടങ്ങി കേട്ടോ. ആ ആ പറത്ത്, അതാണ് അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഇവനെ ഈ ഒരു ഇതിലാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി അടി വേണം, ഇനി പിള്ളേരടിക്കണ്ട, ഞാൻ അടിച്ചോളാം. പിടിക്കൂ, ഇനി എന്റെ അടി. അതാണ് ഒന്നൊന്നര അടി, അതാണ് മാങ്ങ ഇറച്ചി വന്ന അടി. ഓക്കെ, ഓ അവിടെ പാടും, ഞാൻ അടിച്ചെടുത്തും പാടുണ്ട്. കണ്ണിലൊക്കെ വീഴുന്നു. ആ അത് തന്നെ ഞങ്ങൾക്കും പറ്റി, പൈസ കൂടെ കിട്ടട്ടെ. ഓക്കെയാണ്, ഇനി നമ്മളുടെ ഈ ഐറ്റം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഫോക്കസ് കൊടുക്കൂ, ഇല്ല ആദ്യം വലിയവർക്ക്. അപ്പം വെള്ളം വരുന്നുണ്ട്, അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് കഴിക്കട്ടെ. എങ്ങനുണ്ട്? നല്ല പുളിയുണ്ട്. വെള്ളം മൂട. അപ്പൊ മച്ചാതേ, നമ്മുടെ മാങ്ങ ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ആക്കാൻ പോവാ. കണ്ണാ പാത്രത്തിലേക്ക് ആക്ക. അപ്പൊ ഞാൻ ഒരുപാട് കഴിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച കഴിച്ചതിന്റെ വിഷമം എനിക്ക് ഇതിനായിട്ട് മാറിയിട്ടില്ല. ഏഹ് അല്ല, ഈ വിഷമം നിനക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. ഒരു വിഷയമില്ലല്ലേ. ഓക്കെ, ഓക്കെ കുട്ടിപ്പട്ടോളം ഇരുന്ന് തിന്നട്ടെ. അമ്മമാർക്കാകുമ്പോ പിന്നെ സീനില്ല, സ്കൂളൊക്കെ അടയ്ക്കാൻ പോവാ. നാല് പരീക്ഷ ഉണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. പെട്ടെന്ന് കഴി, പെട്ടെന്ന് കഴി. നാട്ടുകാരെ എനിക്ക് വയറ്റിളക്കം പിടിച്ചാൽ വീജ മാറ്റാനല്ലാത്തതിന് സാധാരണ നിനക്കുണ്ടാകുന്ന അപകടങ്ങൾക്കെല്ലാം കാരണം അവനാണല്ലോ. ഇത് മാത്രം ഞാനോ? നീ എന്ത് പാവം പിടിച്ച് എവിടെയോ നിന്ന് ചെറുക്കനെ കൊക്കനെ എറിഞ്ഞു വീഴ്ത്തുന്ന പോലെ ചൂണ്ടയിട്ട് പിടിച്ച്. എന്തല്ലേ, നീ അല്ലേ ചൂണ്ട എറിഞ്ഞത്? പിന്നെ ഫ്രണ്ടി വന്നിരിക്കണോ? ഇപ്പൊ ആ കേട്ടത് ഇന്നടാ വേണമെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണം എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, ഒരു മാങ്ങ ഇന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്ത് വീഡിയോ. ഒന്നും ഇല്ല, ഇതൊക്കെ ജസ്റ്റ് സ്കൂളൊക്കെ അടച്ചാഴ്ച. ഇനിയിപ്പോ പലതും കാണാം നിങ്ങൾക്ക്, പണ്ട് പഴയ വെറൈറ്റി സാധനങ്ങളൊക്കെ പിള്ളേർ ഇറക്കുന്നതാണ്. അപ്പൊ ഇത്ര ഗൾഫിലോട്ട് ബിബി. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചാ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന വരാം. ബൈ മച്ചാ.